Disclaimer, artist performing in the... Actually, വെട്ടം ഇല്ലാത്ത വാർത്തകളുണ്ടല്ലോ, ഭയങ്കര മഴയാണ്. അപ്പോ വെട്ടത്തിന്റെ കാര്യത്തിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മച്ചമ്മ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഗിഫ്റ്റ് ആരാ അയച്ചതെന്ന് വാവ പറയുന്നതായിരിക്കും. ഫ്രണ്ടല്ല, അമ്മയ്ക്ക് അറിയുന്ന ഒരു അംഗിളാണ്. പുള്ളി വാട്സപ്പ് വഴിയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചത്. ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയിട്ട് രണ്ടാഴ്ചയായി. പിന്നെ ഈ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ മാത്രമല്ല, നമ്മുടെ കുറച്ച് ഫെയിൽഡ് ചലഞ്ച് കൂടെ ഉണ്ട്. പക്ഷെ ഇട്ടിരിക്കുന്ന ബ്ലൂപേഴ്സ് ആയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ കുറച്ച് ഫുട്ടേജസ് ഒക്കെ ലോസായി, അത് കാരണമാണ് ഇടാഞ്ഞത്. ആക്ച്വലി അപ്പൊ അത് കാരണം നമ്മളത് ബ്ലൂപേഴ്സ് ചെയ്തിട്ടുണ്ട്. മറക്കാതെ അതുകൂടെ എല്ലാവരും കയറി കണ്ടേക്കണം. അപ്പൊ നമുക്ക് അധികം സമയം കളയാം, നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചതെന്ന ഗിഫ്റ്റ്. നമുക്ക് ചെറിയ ഗിഫ്റ്റാണ്, എന്നാലും ചെറുത് ഗിഫ്റ്റിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നും സംഭവമാണ്. അപ്പോ ഈ അഡ്രസ്സിലാണ് സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അയച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരാൻ താല്പര്യം ഉണ്ട്, അയച്ചു തന്നാട്ടോ. ഞങ്ങൾ റെഡി അൺബോക്സ്. എന്റെ പേര് അയക്കണം. അപ്പൊ അതേ സമയങ്ങളെ നമുക്ക് നേരെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ നമ്മളെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. അങ്കിൾ സ്പീഡ് പോസ്റ്റ് വഴി ആട്ടോ അയച്ചു തന്നെ. ഒറ്റ ദിവസം കൊണ്ട് സാധനം വന്നു. അടുത്തൊരു കവറുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. സ്നേഹപൂർവം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടാണ് ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്കൂടെ അയച്ചു തരായിരുന്നു. എന്നോട് സ്നേഹമില്ലേ? ഇല്ല. നിങ്ങൾക്ക് കാണാം, ഒരു മയിൽപ്പീലിയുടെ ഡിസൈൻ ഉള്ള സാധനമാണ് ഇത്. വാവയോട് ചോദിക്കാം, വാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. നമുക്ക് ഗിഫ്റ്റ് വാവയ്ക്ക് കൊടുക്കാം. എനിക്ക് ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഭാവിക്ക് അയച്ചു കൊടുത്താണെങ്കിൽ അങ്ങൾ എനിക്കൂടെ ഒന്ന് അയച്ചു തരാമായിരുന്നു. സാറല്ലേ, വേറെ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചു തന്നാൽ മതി. നമുക്ക് എന്ത് ചെറിയ ഗിഫ്റ്റ് ആയാലും വലിയ ഗിഫ്റ്റ് ആയാലും ആരയച്ചു തന്നാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നത്. അപ്പൊ പിന്നെ എന്താ പറയുന്നു, അങ്കിള് വലിയൊരു താങ്ക്സ് ഗിഫ്റ്റ് അയച്ചു തന്നെ. വാവ ഈ ഗിഫ്റ്റ് ഇടുന്നതായിരിക്കും, ഇല്ല ഞാൻ ഇടിപ്പിച്ചിരിക്കും. വാവ ഇടത്തില്ലെന്ന് വാവയോട് ചോദിക്കാം. പെങ്ങായാൽ പൊന്നു വേണം, പൊന്നും കുടമായി വേണം. പത്തറമാറ്റവൾ സ്വർണം ചാർത്തിടേണം. Bhima Gold, Pure Gold, Diamonds and Platinum. അപ്പൊ നിങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ലാസ്റ്റത്തെ മറ്റേ പാവട കമ്മലൊക്കെ ഇട്ടുള്ള ഐറ്റം പൊളിയല്ലായിരുന്നു. ചുമ്മാ അതൊരു രസത്തിന് ഇട്ടാട്ടോ. ഇനി ഭീമയുടെ പരസ്യമൊന്നും പറയരുതേ. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. മറക്കാ ബ്ലൂപേഴ്സ് ഉണ്ടാക്കണം. ബ്ലൂപേഴ്സിനകത്താണ് നിങ്ങളുടെ ഫെയിൽഡ് ചലഞ്ചൊക്കെ, രസമാണ്. അപ്പൊ അധിക സമയങ്ങളായ നമുക്ക് ഈ വീഡിയോ നിർത്തിയേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിച്ചിക്കണം. അബും ബും. അപ്പൊ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഈ ചലഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചലഞ്ചിന്റെ ഫുള്ള് ക്രെഡിറ്റ് ഭാവയ്ക്കാണ്, ഭാവ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പൊ ഇത് ഫ്ലോപ്പ് ആയാലും കൊള്ളാകും, ക്രെഡിറ്റ്സ് ഫുള്ള് ഭാവയ്ക്കാണ്. ചലഞ്ച് എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. രണ്ട് ചലഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്.
എന്താ നമുക്ക് കണ്ടറിയാം. ചലഞ്ചിന്റെ പേര് വിസ്പർ ചലഞ്ച് എന്നാണ്. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന രണ്ട് ചലഞ്ചും ഭയങ്കര പോപ്പുലർ ആയിരുന്ന രണ്ട് ചലഞ്ചാണ്. വിസ്പർ ചലഞ്ചിൽ നമുക്ക് മൂന്ന് വാക്ക് വെച്ചാ പറയുന്നത്. ഫസ്റ്റ് വാക്ക് ഞാൻ അവിടെ വന്ന് അച്ചെഴുതോ. ഞാൻ ഫസ്റ്റ് പറയുന്ന വാക്ക് വന്നിട്ട് ശശി തരൂരിന്റെ മറ്റേ വാക്കില്ലേ, ഇപ്പൊ പൊട്ടോ മോൺസ്റ്റേഴ്സ് എസ്ക്യൂപി ഡാഡിയോ ഫോബിയ എന്ന് പറഞ്ഞാ അതാ ഞാൻ പറയുന്നത് ഫസ്റ്റ് വാക്ക്. നമുക്ക് ഇപ്പൊ പൊട്ടോ മോൺസ്റ്റേഴ്സ് എസ്ക്യൂപി ഡാഡിയോ ഫോബിയ. അപ്പൊ നമ്മുടെ ചാലഞ്ചിന്റെ പേര് പേരൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മള് ജ്യൂസ് ചാലഞ്ച് നമുക്ക് എന്നെ വിളിക്കാം. ഇതാണ് ചലഞ്ച്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഇത് ക്യാരറ്റിന്റെ ജ്യൂസ്, പിന്നെ ഇത് പുളിവെള്ളമാണ്, ഇത് ഉപ്പ് വെള്ളമാണ്. ക്യാരറ്റ് ജ്യൂസ് എനിക്ക് ക്യാരറ്റ് ജ്യൂസ് ഇഷ്ടമല്ല. ഒന്നും കേക്കുന്നില്ല. പാട്ടേതാന്ന് പറ. ഇത് കമള മാത്രമേ വരുന്നുള്ളൂ, വേറൊന്നും കേക്കുന്നില്ല. അപ്പൊ വാവയുടെ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. വാവ ഏതോ ഒരു പാട്ട് പാടി, എനിക്കൊന്നും മനസ്സിലായില്ല ഏത് പാട്ടാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ആകെപ്പാടെ കുറെ പാട്ട് മാത്രം കേൾക്കത്തുള്ളൂ, വേറൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉപ്പ് വെള്ളമാണ്. അപ്പൊ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ചെയ്ത് നോക്കാം എങ്ങനെയാവുന്നെന്ന് പറഞ്ഞുവിടാ. ഉപ്പ് വെള്ളം എടുത്ത് വെച്ച് കുടിച്ചു. ആ നിറച്ച് വേണം കേട്ടോ. എന്റെ അവസ്ഥ മനസ്സിലായില്ലേ. തുപ്പൊക്കെ ചെയ്തേ, തുപ്പൊക്കെ ചെയ്തേ. അവള് പുതിയ കുടിച്ചേ. വയലുണ്ടോ? വീഴുന്ന തുപ്പോളോ? പുളിവെള്ളോ? ആ പുളിവെള്ളം എടുത്തു. വാവയ്ക്ക് പുളിവെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. വാവ പുളിവെള്ളത്തിൽ എടുത്തു വെച്ച് പാടാൻ പോവാണ്. കിടക്കുന്നതാണെന്നില്ലേ പുളിവെള്ളം. അപ്പൊ വാവ പുളിവെള്ളം വെച്ചാണ് ഇനി അടുത്ത പാട്ട് പാടാൻ പോകുന്നത്. ആ കുടിച്ചോ. ഇത്തവണ ഫെയിൽ ആയിരിക്കാണ്. എനിക്ക് പാട്ട് മനസ്സിലായില്ല. അവള് പാടി പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാ കല്യാണ രാമനാഥ മറ്റേ കൈ ആ പാട്ടാണ് പാടിയത്. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. പച്ചവെള്ളം എടുക്കല്ലേ? പച്ചവെള്ളം അത് നമ്മള് ഞാൻ ലാസ്റ്റ് ആയിട്ട് പാടാൻ പോകുന്ന വെള്ളം വെച്ചിട്ടാണ്. അത് കുടിച്ചാലും ഒരു കുഴപ്പമില്ല, ഒരു എക്സ്പ്രഷനും വരാൻ പോകുന്നില്ല. It was at this moment that he knew he f***ed up. ഫസ്റ്റ് പാടാൻ പോകുന്ന വെള്ളം വെച്ചിട്ടാണ്. അത് കുടിച്ചാലും ഒരു കുഴപ്പമില്ല, ഒരു എക്സ്പ്രഷന് വരാൻ പോകുന്നു. കുടിച്ചാലും ഒരു കുഴപ്പമില്ല, ഒരു എക്സ്പ്രഷന് വരാൻ പോകുന്നു. എന്റെ കയ്യിലോട്ടാ തുപ്പി നല്ലവണ്ണം കേറ്റിട്ട് പിന്നെ ഇതേ ഉള്ള പരിപാടി. ഇനി ഉപ്പവെള്ളം തീർന്ന നീ ഉപ്പവെള്ളം ഒഴിക്കേണ്ടി വരും വായില് കേട്ടോ. അതാണ്ട് അർജുൻ വായി വെള്ളം ഒഴിച്ചു. ഇനി എന്താണ് 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 പാട്ട്? ബാഹകിലിക്ക് രാഹകിലിക്കല്ലോ ഗർഭാവോ? തുപ്പല്ലേ 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 ഗർഭാവോ ഞാൻ പറഞ്ഞത്. അത് ശരിക്ക് കേക്കായിരുന്നു കേട്ടോ. വായന തുപ്പ കള ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാതെ. അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ട് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റപ്പിയുള്ള സമയമായി.